കാരണം കോഴിക്കോടിന്ന് ഷൈദ ബീഗം ഇൻസ് എന്ന റീനയാണ്. നവംബർ 23 ഞാൻ താമസ വഴി മനേജ് വഴി ഇൻഡോനേഷ്യയിലേക്ക് പോകുന്നു. 8 മണിക്കൂറാണ് യാത്ര. മനേഷ്യയിൽ ഫ്ലൈറ്റ് മാറുന്നു, ഇൻഡോനേഷ്യ ലാൻഡ് ചെയ്യുന്നു. ടേക്ക് ഓഫ് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചിട്ടാണ് സൗദിയിലേക്കാണ് ഫസ്റ്റ് വിദേശയാത്ര നടത്തിയത്. മസ്കത്ത് സൗദി, പിന്നെ ഖത്തർ, വടക്കേന്ത്യ വെള്ളം പോയി ഖത്തർ, പിന്നെ ശ്രീലങ്ക, ഇപ്പോഴാണ് ഇൻഡോനേഷ്യ. അങ്ങനെയാണ് വിചാരിച്ചത്. യാത്രകൾ എൻ്റെ ഒരു പേഷനാണ്. ധാരാളം യാത്ര നടത്താൻ പക്ഷെ മക്കൾ സമ്മതിക്കുന്നതാണ്. അത് പ്രശ്നം പിന്നെ സൗദി യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ പലവിധ ചരിത്ര സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് സൗദി. അറഫാ മലയിൻ്റെ ഉച്ചിരി കയറി പോയി. പിന്നെ അവിടെ മക്കത്ത് റോഡിന് ഇരുവശവും അന്നത്തെ പ്രധാനമന്ത്രി ഒന്നരപ്പെട്ട ഇന്ദിരാജിയും വേണം കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടിക്കൊടുത്ത ഒരു ചെടികൾ, പുളിയുള്ള മരത്തിൻ്റെ, കായുടെ മരത്തിൻ്റെ മരം കൊണ്ടുള്ള ചെടി നല്ല രീതിയിൽ അത്രയും വർഷമായിട്ട് പരിപാലിക്കുന്ന മനോഹരമായ കാഴ്ച തന്നു. ഇന്ത്യയിൽ ചിലപ്പോൾ അതിൻ്റെ പൊടി പോലും ഇല്ലാന്നുണ്ട് തന്നെ പറയും. ഇത്രയും വർഷമായി യാതൊരു കേടുവീട്ടുപാടില്ലാതെ അതെല്ലാം വലിയ വെട്ടിക്കൊടുത്തൊരു കായുണ്ടാവും. അത്രയും പുളിയുള്ള കായാണ്, നല്ലൊരു ചെറിയ ചെറിയ കായാണ്, അത്ര മുള്ള ചെടികളാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ തുരങ്കത്തിലൂടെയാണ് ഇടയ്ക്കിടത്തി യാത്ര. മക്കത്ത് എവിടെ പോയാലും ആ ക്ലോക്ക് ടവർ കാണാൻ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ക്ലോക്ക് ടവർ പറയുന്നത്. ഡയമണ്ട്, ഗോൾഡ്, പ്ലാറ്റിനം എന്നീ ലോഹങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. രാത്രി പച്ച വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത വിദേശയാത്ര ഖത്തറിൽ. ഖത്തറിൽ പറഞ്ഞാൽ വേറെ ഒരു ലെവൽ കാഴ്ചയാണ്. അന്ന് എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് ലോകകപ്പ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ എഞ്ചിനീയർ വർക്ക് നടത്തിയത്. ഞങ്ങൾ ഒരാഴ്ച ഖത്തർ മുഴുവൻ കവർ ചെയ്തു. ഖത്തർ മുഴുവൻ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ മെട്രോ അടുക്കാൻ ഇല്ലാത്ത വില്ലേജുമാണ് മെട്രോ. വീഡിയോ ഒക്കെ തീർക്കുമ്പോഴേക്കും മെട്രോ വില്ലേജുമാണ്. പിന്നെ അവിടുത്തെ വലിയ ഷോപ്പിംഗ് മാള് എല്ലാം പോയി കണ്ടു. അത്ര മേമേ പോയി കണ്ടു ഒരാഴ്ച കൊണ്ട് തന്നെ. പിന്നെ ശ്രീലങ്ക 3 ദിവസം കൊണ്ട് കൊളംബോ പോകുന്നു. കണ്ട് വൈറ്റ് ഹൗസ്, ഇന്ത്യൻ എംബസി, ഇല്ല വൈറ്റ് ഹൗസ് അല്ല, അമേരിക്കൻ എംബസി, ഇന്ത്യൻ എംബസി, പ്രസിഡൻറ്റിൻ്റെ ഹൗസ്, അങ്ങനെ എല്ലാം എല്ലാം മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു. അത് കൊണ്ട് കണ്ട് കൊളംബോ ബോട്ട് കൊണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന കൊളംബോയിൽ ബീച്ചിന് തൊട്ടടുത്താണ് റെയിൽവേ ലൈൻ ഉള്ളത്. ഒരു പഴയൊരു മോഡലായിട്ടാണ് ട്രെയിൻ ഒക്കെ കണ്ട്. പിന്നെ റോഡിന് നടുക്കത്തൊക്കെ മരങ്ങളൊക്കെ ധാരാളം പരിപാലിച്ച് വരുന്നുണ്ട്. അവർ മരം പിടിക്കുകയാണ്. അവർ വേറൊരു ചിന്താഗതിക്കാരായതുകൊണ്ട് തലമുടി വെട്ടൂല, മരം മുറിക്കുക, തലമുടി അയച്ചു വെക്കുകയെ വെട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ലോങ് തലമുടിയാണ് എല്ലാ സ്ത്രീകൾക്കുള്ളത്. അവിടുത്തെ മ്യൂസിയം ഒക്കെ കണ്ട്. മ്യൂസിയത്തിനുള്ളിൽ വീഡിയോ അല്ല, അവിടെ അല്ല, പുറത്ത് കൂടിക്കുന്നതിന് വീഡിയോ കൊടുത്തു. പിന്നെ അവിടുത്തെ എല്ലാ സംഭവങ്ങളും കണ്ട്. ഇങ്ങനെയാണ് ഇൻഡോനേഷ്യ പോകാൻ വിചാരിച്ചത്. ഇൻഡോനേഷ്യ സിംഗപ്പൂർ വിചാരിച്ചപ്പം അവിടെ കുറച്ച് റേറ്റ് കൊടുത്തതാണ്. ഒരു അടുത്ത ട്രിപ്പ് പോകാൻ വെച്ച്, അടുത്ത ട്രിപ്പ് അല്ല, അവിടെ അല്ല, മക്കൾ സമ്മതിക്കില്ല, സോ പഠിക്കണം. ഇങ്ങനെ നിൽക്കാൻ അപ്പം ഒരു 10-12 ദിവസം യാത്ര ഉണ്ടാവും. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ കോഴിക്കോട് എത്തണ്ട, അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ ഞാൻ എട്ടുപിടിയതാണ് യാത്ര നടത്തുന്നതല്ല. അവിടുത്തെ സംസ്കാരം ഗൂഗിളിൽ നോക്കിയിട്ട് അവിടുത്തെ പ്രകൃതിൻ്റെ സംഭവങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ എങ്ങാണ്ട് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പറ്റിക്കലും മക്കൾക്ക് പറ്റക്കാറ്റിയും ഒരു ബുദ്ധിമുട്ടാകണ്ടായി. അപ്പം എല്ലാം നോക്കിയപ്പോൾ ഇൻഡോനേഷ്യ സുനാമിൻ്റെ ഉറവിടൊക്കെ അവിടെ ആണ്. ഭൂമി കുരുക്കനാരാണ് അനുഭവപ്പെടുന്നതാണ്. അതൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ട്. എന്നാലും എന്തെങ്കിലും ഒന്ന് അഭിമുഖിക്കില്ലാതെ യാതൊരു രക്ഷയില്ലല്ലോ. മനുഷ്യ സഹജമാണല്ലോ എന്തെയും സാഹചര്യം. ഇങ്ങനെ കടലിൻ്റെ പോകുമ്പോൾ ഞാൻ അറിയിച്ച് എന്താണ് അറിയാൻ പോയി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് അത്ര ഫ്ലൈറ്റ് യാത്ര
സൗകര്യമൊക്കെ അപ്പൂപ്പായം നടത്തി അന്ന് എമർജൻസി വേണ്ടി വന്ന് ഒരു ഓട്ടോമാറ്റിക്കലി സംഭവം വന്നിട്ട് പെട്ടെന്ന് വായിപ്പൊഴിച്ചോണ്ടിരിക്കുന്ന എങ്ങനെ നടത്തണോ മരിക്കുകയായി എമർജൻസി. പിന്നെ ചെന്നൈയിൽ നിന്ന് കരിക്കറ്റ് ചക്രവർത്തി എയർപോർട്ടും ശ്രീ പൂനെയിൽ നിന്ന് ചെന്നൈ, പൂനെയിൽ നിന്ന് കരിക്കറ്റ്. പിന്നെ 40,000 അടി ഉയരത്തിയപ്പോൾ ഡിസംബർ 31 അഭിനയുടെ സമയത്തുള്ള മുന്നേ അറിയാലും പൈലറ്റിന് ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല കാണാനൊന്നും. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് 40,000 പിന്നീട് ഫ്ലൈറ്റ് പിടിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന മാതിരി ചെല്ലും അറിയാൻ തുടങ്ങി. അപ്പോൾ എടുക്കാൻ തുടങ്ങി കരിഞ്ഞ് 5 മിനിറ്റുള്ള ആ സ്ഥിതിയായിരുന്നു. ഞാൻ ഉള്ളത് യാത്രയൊക്കെ നടത്തിയത് എന്നാലും ഒരു പേടിയാണ്. ടേക്ക് ഓഫ് ഇന്ത്യയിൽ ലാൻഡിങ്ങിൻ്റെ സംഭവം എല്ലാത്തൊരു അപകടപ്രവണത അവസ്ഥ സംഭവം. ടേക്ക് ഓഫ് ഒരു സമയത്ത് ചില ഫസ്റ്റ് യാത്രയിൽ എനിക്ക് ചെവിക്കുത്തൊക്കെ വന്നിരുന്നു. പിന്നെ അതൊരു ശീലമായി മാറി. കത്തർന്ന് വരുന്ന സമയത്ത് ഞാൻ അന്ന് അത്രയും 5.5 മണിക്കൂറോളം താഴത്തേക്ക് ഒരു ഞാൻ നോക്കിയിരുന്നു. പക്ഷേ അന്ന് ഫുള്ള് തലവേദനയാണ്. അപ്പം എല്ലാവരും മക്കൾ വന്ന് നേരെ ഒരു ഇതിനെ മുന്നോട്ട് ഇരിക്കണം എല്ലാതെ ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെയാണെന്ന് പിന്നെ ഞാൻ ആണത്. അത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഇപ്പം ഞാൻ എനിക്ക് ഓർമ്മയില്ല. ഇന്ത്യൻ എയർലൈൻസ് കത്താന്ന് പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്ന അവരുടെ മെസ്സേജ് ഒക്കെ വന്ന് അതുപോലെ തന്നെ ലൈറ്റായിട്ടാണ് വന്നത് ഫ്ലൈറ്റ്. സൗകര്യം ഇനി മസ്കത്ത് ടു ജിത്ത കോഴിക്കോട്. അത് വലിയൊരു ഫ്ലൈറ്റായിരുന്നു. 300 ചില്ലാണ് ആൾക്കാരുള്ള വലിയൊരു വിസ്താരമാണ്. 3 ലെയറ് സീറ്റുള്ള ഫ്ലൈറ്റായിരുന്നു. തലക്കത്തൊരു സീറ്റ് അപ്പുറപ്പുറം ഉണ്ട്. നല്ല ഫുഡായിരുന്നു. ഫുഡ് വെറൈറ്റി ഫുഡായിരുന്നു. ഹെൽത്തി ഫുഡായിരുന്നു. പിന്നെ ഒരു ഫ്ലൈറ്റിൽ അങ്ങനത്തെ സൗകര്യവും ഇല്ല. അങ്ങനത്തെ ഫുഡും കിട്ടില്ല. ചെറിയ ചെറിയ തുമ്പി മതിയിട്ട് എല്ലാവർക്കും അറിയില്ല. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് എന്നാൽ അത്രയും വിസ്താരമുള്ളൂ. കാല് നീക്കിയേക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പത്തായി കുറച്ച് ആളുകൾ കൊള്ളുമ്പോൾ തന്നെ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് യാത്ര നടത്താമെന്നല്ലാതെ വേറൊരു സംഭവമില്ല. ഇന്തോനേഷ്യന് പോകുമ്പോൾ ശ്രീലങ്കയിൽ പോകുമ്പോൾ ശ്രീലങ്കൻ എയറിൻ്റെ ഫ്ലൈറ്റാണ് പോയത്. അത് ഇനി അത്യാവശ്യം സൗകര്യം കിട്ടി. അടുത്ത് കൊളംബോയിൽ ചെക്കിങ് വന്നാൽ വല്ലാത്തൊരു പ്രോബ്ലം. കുറേ നേരം യാതൊരു അറിയിപ്പും വരില്ല. എന്തെങ്കിലും എയർപോർട്ടിൽ ഇരിക്കാം. അവസാനം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പം അനൗൺസ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞ് ഇനി ഇരുന്ന് കുറേ നേരം ആദ്യം ഒരു ചെക്കിങ് നടത്തി. എല്ലാ എയർപോർട്ടിലും അങ്ങനെ രണ്ടാമത് റീചെക്കിങ് ഇല്ല. ഇവിടെ വേറെ ഒരു റീചെക്കിങ് പിന്നെയും വന്നു. അവസാനം പുഴകിപ്പോയി രാത്രിയിൽ. അറിയണ്ട, ചെറിയൊരു എയർപോർട്ട് നമ്മൾ പറഞ്ഞു. അപ്പം വേറെ ഒരു ബ്ലോഗറും അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഫേസ്ബുക്കിൽ ഇതിലൊന്ന് കണ്ടെത്തി. ഞാൻ സംഭവം കൊളംബോ എയർപോർട്ടിൽ ചെറിയ ചെക്കിങ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നിൽക്കുന്നത് എനിക്ക് വന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്. എനിക്ക് അത് പ്രശ്നമൊക്കെ. പിന്നെ ഡൽഹി എയർപോർട്ടിലൊക്കെ ജാക്കറ്റൊക്കെ ഫുൾ അയച്ചിട്ടാണ് ചെക്കിങ് നടത്തുന്നത്. സൗദിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ സ്ത്രീ വേറൊരു സംഭവം കൈ പിടിച്ചിരുന്നു. അത് ഊരി വെക്കാൻ പറഞ്ഞ് അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് അത് നമ്മൾ മുമ്പൊക്കെ പോകുമ്പോഴുള്ള സംഭവം ഇന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യത്തിന് വേണ്ടി എടുത്തതായിരുന്നു. പക്ഷേ അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞ ഇതിനടിസ്ഥാനത്തിൽ ആൾ വെച്ചു. പിന്നെ എൻ്റെ പേരിൻ്റെ വ്യത്യാസം കൊണ്ടും എൻ്റെ കളർ പേര് ഷൈദ ബിക ഡാർക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് കളറാണ്. അപ്പം എല്ലാവരും പറയും ഇങ്ങനെ കാളിദാസിൻ്റെ ആരോ ആണെന്ന് കയറി മേനസ്രമുട്ടവരുടെ ആരോ ആണെന്ന് ചോദിക്കരുത്. പേര് അങ്ങനത്തെ മോഡലാണല്ലോ. അപ്പം ഇത് കാരണം കൊണ്ട് എനിക്ക് മാത്രം ഏതോ സമയം ചിക്കിങ് പാസ്പോർട്ട് നോക്കും ഇന്ത്യ നോക്കും, പാസ്പോർട്ട് നോക്കും ഇന്ത്യ നോക്കും, ഇന്ത്യ നോക്കും പാസ്പോർട്ട് നോക്കും, പാസ്പോർട്ട് നോക്കും ഇന്ത്യ നോക്കും, ഇന്ത്യ നോക്കും അങ്ങനെ പറയും. മറ്റവരൊക്കെ വേഗം കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പ് ചെയ്യാണ് പോയത്. എന്നിട്ട് എൻ്റെ ചെക്കിങ് കുറേ നേരം അവസാനം പിന്നെ അടുത്ത് എവിടെ പോയാലും ഖത്തറിൽ പോയിട്ട് അങ്ങനെ തന്നെ ചെക്കി കുറേ ശ്രീലങ്കയിൽ പോയിട്ട് അങ്ങനെ തന്നെ പാസ്പോർട്ട് നോക്കുക, എൻ്റെ നോക്ക് പാസ്പോർട്ട് നോക്കുക, എന്താ അറിയില്ല. പേരിൻ്റെ ഒരു ഡിഫറൻസ് ആണോ, ഇനിയിപ്പം നടത്തിൻ്റെ പ്രശ്നമാണോ, ഒരു ഫേസിൻ്റെ സാമ്യം വരുന്നതുകൊണ്ടാണോ ഒന്നറിയില്ല. കാരണം ഒരാളൊന്നല്ലേ പറയുന്നത് ഇവരെ പേര് വെച്ചിട്ട്. എത്രയോ കാണുന്നവർ കൊണ്ടുമ്പോൾ നിങ്ങൾ അവരോ ആരോ ആണോ എന്ന് വെച്ചിട്ട് നമ്മുടെ പേര് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കെട്ടിട്ടാണ്. എന്നാലും എല്ലാവരും ഒരേ ലെവലിൽ പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഇതെന്താ സംഭവം പഠിച്ചതെന്നുള്ള ഒരു ഇതായിരിക്കും. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ. പക്ഷെ എല്ലാവരും ഒരേ ലെവലിലാണെങ്കിൽ ഒരേ സ്വരത്തിലാണെങ്കിൽ പറയുന്നത് അണ്ണാൻ കഴിയുന്നത് അണ്ണാൻ ചിച്ചി
ഒരു നല്ല രസമുള്ള കാഴ്ചകളാണ്. കണ്ണാനുണ്ടാവും, കിളികളുണ്ടാവും. കേരളത്തിൽ ഏറ്റവും വെറൈറ്റി ഉള്ള കിളികളെ പഞ്ചായത്തുള്ള അവാർഡ് കിട്ടിയതാണ് നമ്മളത്.